Hi and welcome to the new video on industry instrumentation and automation. In this video, I'll be discussing about PLC counters. So counter, use of counter in PLC and what are the different types of counters present. Okay. So last lecture, we looked under the timers are new timerum, timer and use on delay timer, off delay timer. We looked under counter galda aushimera palapurum. In the counter and aushimera because we need to count some components or some events or something like that. Okay, then we will use PLC counter. So counter is similar to timer thaniyana PLC ile nammalathu incorporate cheynathu enginaa annalla namukku nokkam. So counters are used to count the number of items produced and the number of operations performed. So normally items produce cheynatho allengi operation perform cheynatho items move cheynatho angante pala karyangal count cheyan vendi to keep a count of things that is happening around. അതിനാണ് വി ആർ യൂസിങ് കൗണ്ടേഴ്സ്. ഓക്കെ, ആൻഡ് പി എൽ സി കൗണ്ടർ യൂട്ടിലൈസസ് സെൻസർ പ്ലസ് കൗണ്ട് ഓപ്പറേഷൻ. ഇപ്പോൾ സെൻസ് ചെയ്യും കൗണ്ട് ചെയ്യുകയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും, വിച്ച് ഈസ് പ്രോസസ് ബൈ ദ സോഫ്റ്റ്വെയർ എക്സിക്യൂഷൻ ഇൻ ദ പി എൽ സി. ആൻഡ് ദസ് ദ ഫെയിലിയർ റേറ്റ് ഈസ് റെഡ്യൂസ് ആൻഡ് ദ ആക്യുറസി ലെവൽ ഈസ് ഇൻക്രീസ് ഇൻ എ പി എൽ സി കൗണ്ടർ. സോ ഇത് എന്താ പറയുക, കമ്പൈൻഡ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ കൗണ്ടിങ് ഫെയിലിയർ ഒക്കെ കുറവായിരിക്കും എന്ന് പറയാം. ആൻഡ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൗണ്ടർ ആൻഡ് ടൈമർ ഈസ് ദാറ്റ് ഇപ്പോൾ പലപ്പോഴും നമുക്കൊരു ഡൗട്ട് വരാം, ടൈമർ എന്ന് പറഞ്ഞൊരു സാധനം ഓൾറെഡി ഉണ്ട്, ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അതുള്ള സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഒരു കൗണ്ടർ എന്നുള്ളൊരു ആവശ്യം വരാമല്ലോ. അപ്പോൾ അത് പലപ്പോഴും വരാവുന്നൊരു കൺഫ്യൂഷൻ, പക്ഷേ വ്യത്യാസം ഉണ്ട്. ഓക്കെ, ടൈമർ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോപ്പർ ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പക്ഷേ കൗണ്ടർ കൗണ്ട് ചെയ്യുക ഒരു കണ്ടീഷൻ വന്നാലേ കൗണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. സോ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൗണ്ടർ ആൻഡ് ടൈമർ ഈസ് ദാറ്റ് ദ ടൈമർ ഇൻസ്ട്രക്ഷൻ വിൽ കണ്ടിന്യൂലി ഇൻക്രിമെൻറ്റ് ഇറ്റ്സ് അക്യുമുലേറ്റീവ് വാല്യൂ അറ്റ് എ റേറ്റ് ഡിറ്റർമിൻഡ് ബൈ ദ ടൈം ബേസ് വെൻ ദ എനേബിൾ കോൺടാക്ട് ഈസ് ഓൺ. അപ്പോൾ ടൈം ബേസിനനുസരിച്ച് അത് ഫിക്സഡായിട്ട് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് എന്നുള്ള രീതിയിൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ കൗണ്ടർ മസ്റ്റ് സീ എ കംപ്ലീറ്റ് കോൺടാക്ട് ട്രാൻസിഷൻ ഫ്രം 0 to 1 ഈച്ച് ടൈം ഇറ്റ് ഇൻക്രിമെൻറ്റ്സ് ദ അക്യുമുലേറ്റീവ് വാല്യൂ. ഓരോ വട്ടം 0 നിന്ന് 1 മാറ്റം, അല്ലെങ്കിൽ ആ ഒരു ഇവൻ്റ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിനെ സെൻസ് ചെയ്യുക, അപ്പോൾ അത് നടന്നാൽ മാത്രമാണ് എന്തിൽ അക്യുമുലേറ്റർ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുള്ളൂ, കൗണ്ടറിൽ ഇൻക്രിമെൻ്റ് ആവുള്ളൂ. മറ്റേ ടൈമർ അങ്ങനെയല്ല, ഓൺ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ അത് ഓണായാൽ മാത്രം പോരാ, ഈ ഒരു ട്രാൻസിഷൻ നടക്കണം, 0 to 1 നടക്കണം, അതായത് ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താലാണ് അത് കൗണ്ട് എടുക്കുള്ളൂ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് കറക്റ്റായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് ദ കോൺടാക്ട് മസ്റ്റ് റിട്ടേൺ ടു ഇറ്റ് 0 state ബിഫോർ ഇറ്റ് ക്യാൻ ഹാവ് എ ട്രാൻസിഷൻ ഫോർ സെക്കൻഡ് ടൈം. അപ്പോൾ വീണ്ടും അടുത്തതിലോട്ട് വരുന്നതിൽ മുന്നേ എന്താവണം, വീണ്ടും 0 എത്തിയാവണം. 0 to 1 എന്നുള്ള ട്രാൻസിഷൻ വന്നാലാണ് ഇത് മാറുന്നുള്ളൂ. അതായത് ഒരു കോമ്പണൻറ്റ് കൗണ്ട് ചെയ്യാന്ന് വിചാരിക്കുക, നമ്മൾ മാനുഫാക്ചറിങ് കമ്പനിയിൽ എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടാക്കി വരുന്നതിനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ട് വന്നു, അപ്പോൾ കൗണ്ട് ചെയ്തു, സെൻസ് ചെയ്തു, കൗണ്ട് ചെയ്തു, അത് മൂവ് ചെയ്യും അവിടെ നിന്ന്. അപ്പോൾ അടുത്തത് വീണ്ടും അവിടെ വരുമ്പോൾ വീണ്ടും സെൻസ് ചെയ്യും, കൗണ്ട് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ അതായത് സെൻസ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ 0 പിന്നെ അടുത്തത് വരുമ്പോൾ 1 അത് കഴിഞ്ഞ് വീണ്ടും 0 അപ്പോൾ അങ്ങനെ 0 to 1 ചേഞ്ച് വരുമ്പോൾ മാത്രമാണ് അവിടെ കൗണ്ട് ഇൻക്രിമെൻ്റ് ആവുള്ളൂ. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒരു അക്യുമുലേറ്റഡ് വാല്യൂ ഉണ്ട്, ഒരു പ്രീസെറ്റ് വാല്യൂ ഉണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് അക്യുമുലേറ്റർ വാല്യൂ ദ നമ്പർ ഓഫ് ഫോൾസ് ടു ട്രൂ ട്രാൻസിഷൻ ദാറ്റ് ഹാവ് ഒക്കേർഡ് സിൻസ് എ കൗണ്ടർ വാസ് ലാസ്റ്റ് റീസെറ്റ്. അപ്പോൾ അക്യുമുലേറ്ററിലാണ് ഈ കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് റീസെറ്റ് ചെയ്തതിന് ശേഷം എത്ര ട്രാൻസിഷൻ മാറി എന്നുള്ളത്, 0 to 1 എന്നുള്ള ചേഞ്ച് വന്നു എന്നുള്ളത് ആര് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അക്യുമുലേറ്റർ. അപ്പോൾ അക്യുമുലേറ്ററിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം അവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ വേർഡ് വരുമ്പോൾ അതിൽ 3 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോൾ വേർഡ് 0, വേർഡ് 1, വേർഡ് 2. അതിൽ ഇപ്പോൾ വേർഡ് 2 ആണ് ഈ അക്യുമുലേറ്റർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. പിന്നെ അതിൻ്റെ മേലെ ഒരു പ്രീസെറ്റ് വാല്യൂ, പ്രീസെറ്റ് വാല്യൂ നമുക്കറിയാം എന്താ, സ്പെസിഫൈസ് ദ വാല്യൂ ദാറ്റ് ദ കൗണ്ടർ മസ്റ്റ് റീച്ച് ബിഫോർ ദ കൺട്രോളർ സെറ്റ്സ് ദ ഡൺ ബിറ്റ്. സെറ്റ് ആവാൻ, അതായത് വീണ്ടും തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡൺ ബിറ്റിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവുക, കണക്റ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് ഡൺ ബിറ്റ് ആക്റ്റീവ് ആവുക എപ്പോഴായിരിക്കും, ഈ പ്രീസെറ്റ് വാല്യൂനോട് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ള അക്യുമുലേറ്റർ വാല്യൂ ഈക്വൽ ആകുമ്പോൾ. സോ വെൻ ദ അക്യുമുലേറ്റർ വാല്യൂ ബിക്കംസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ പ്രീസെറ്റ് വാല്യൂ ദ ഡൺ സ്റ്റാറ്റസ് ബിറ്റ് ഈസ് സെറ്റ്. ഇപ്പോൾ ഇത് ദിസ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് എ ടൈമർ ആൻഡ് ദിസ് ക്യാൻ ബി യൂസ് ടു കൺട്രോൾ ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള ഈ വേർഡ് 0 കിടക്കുന്നത് കുറച്ച് CU CD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിറ്റുകളൊക്കെയാണ്. ഇപ്പോൾ കൗണ്ട് അപ്പ്, കൗണ്ട് ഡൗൺ, ഡൺ ബിറ്റ്,
അങ്ങനെ ഓരോന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകുന്നില്ല, നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് വെച്ച് പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് ദർ ആർ ബേസിക്കലി ടു ടൈപ്സ് ഓഫ് കൗണ്ടേഴ്സ്. ഇപ്പോൾ ഇവിടെ രണ്ട് രണ്ട് ടൈപ്പ് കൗണ്ടറുകൾ, കൗണ്ട് അപ്പ് അല്ലെങ്കിൽ കൗണ്ട് ഡൗൺ. അപ്പോൾ അപ്പ് ആയിട്ട് കൗണ്ട് ചെയ്യാം, ചില കേസിൽ ഡൗൺ ആയിട്ടും കൗണ്ട് ചെയ്യാം. സോ കൗണ്ട് അപ്പ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു പ്രീസെറ്റ് വാല്യൂ ഉണ്ടായിരിക്കും, അക്യുമുലേറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ ഉണ്ടാകും. കൗണ്ട് ഡൗൺ ആണെങ്കിലും അതേപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആണെങ്കിൽ താഴ്ന്ന് മേലേക്ക് പോകും, മറ്റേതിന് മേലെ താഴേക്ക് വരും. എക്സാമ്പിൾ നമുക്ക് കാണാം. സോ വെൻ ദ ഇൻപുട്ട് ടു എ കൗണ്ട് അപ്പ് കൗണ്ടർ ഗോസ് ട്രൂ, ദ അക്യുമുലേറ്റർ വാല്യൂ വിൽ ഇൻക്രിമെൻറ്റ് ബൈ വൺ, നോ മാറ്റർ ഹൗ ലോങ് ദ ഇൻപുട്ട് ഈസ് ട്രൂ. ആൻഡ് ഇഫ് ദ അക്യുമുലേറ്റർ വാല്യൂ റീച്ചസ് ദ പ്രീസെറ്റ് വാല്യൂ, ദ കൗണ്ടർ ഡൺ ബിറ്റ് വിൽ ബി സെറ്റ്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, കൗണ്ട് ഡൗൺ കൗണ്ടർ വിൽ ഡിക്രിമെൻറ്റ് ദ അക്യുമുലേറ്റർ വാല്യൂ അട്ടിൽ ദ പ്രീസെറ്റ് വാല്യൂ ഈസ് റീച്ച്ഡ്. ഓക്കെ, സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ആലൻ ബ്രാഡ്ലി കൗണ്ട് അപ്പ് ഇൻസ്ട്രക്ഷൻ, CTU എന്നാണ് പറയുക, CTU ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഇതും വരച്ചിട്ടുള്ള ബ്ലോക്കും ടൈമർ പോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കൗണ്ടറിന് ഒരു പേരുണ്ടാവും, എക്സാമ്പിൾ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ CU എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റും ഉണ്ട്, DN എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റും കാണിച്ചിട്ടുണ്ട്. CU എന്ന് പറഞ്ഞാൽ കൗണ്ട് അപ്പ് ആണ്, DN എന്ന് പറഞ്ഞാൽ ഡൺ ബിറ്റ് ആണ് നമ്മളുടെ. ഇപ്പോൾ ഇവിടെ ഒരു പ്രീസെറ്റ് വാല്യൂ 4 ആണ്, അക്യുമുലേറ്റർ വാല്യൂ 2 ആണ്. ഓക്കെ, ഇതിൻ്റെ ഡൺ ബിറ്റ് എടുത്തിട്ട് എക്സാമ്പിൾ ഡോട്ട് DN എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന കൗണ്ടറിൻ്റെ ഡൺ ബിറ്റ് എവിടെ കണക്റ്റഡ് ആണ്, എക്സ് എന്ന് പറയുന്ന ഒരു ഡിവൈസിനോട് കണക്റ്റഡ് ആണ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസിനോട് കണക്റ്റഡ്. ഇനി വേറെ ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട്, കൗണ്ടറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എ ആണ് കേട്ടോ. അപ്പോൾ A0 to 1 പോയാൽ മാത്രമാണ് ഇത് കൗണ്ട് ആവുള്ളൂ. അപ്പോൾ അതിൽ ഓൾറെഡി രണ്ടിലാണ് നിൽക്കുന്നത്, രണ്ടിൽ നിന്ന് ഇനി 3 ആവും, 3 നിന്ന് 4 ആവും. 4 ആയി കഴിഞ്ഞാൽ ഡൺ ബിറ്റ് ഹൈ ആവും, ഡൺ ബിറ്റ് ഹൈ ആയി കഴിഞ്ഞാൽ എക്സ് അവിടെ ഓൺ ആവും, അതാണ് നടക്കാൻ പോകുന്നത്. പിന്നെ എന്താണ് ഈ അടിയിൽ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്, B എന്ന് പറഞ്ഞിട്ടൊരു സാധനം, RES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റീസെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. റീസെറ്റ് എന്തിനെയാണ്, എക്സാമ്പിൾ. അപ്പോൾ ബി ഹൈ ആയാൽ നമ്മളുടെ എക്സാമ്പിൾ റീസെറ്റ് ആവും എന്ന് അർത്ഥം. അക്യുമുലേറ്റർ 0 ആക്കി വീണ്ടും നമുക്കതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാനുവൽ പുഷ് ബട്ടൺ ആയിരിക്കും, പുറമെ നിന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അതുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് അത്ര തന്നെയേ ഉള്ളൂ, അത് വേറെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ റിക്വയേഴ്സ് മെമ്മറി ഇൻ PLC ടു സ്റ്റോർ വാല്യൂസ് ആൻഡ് സ്റ്റാറ്റസ് ഇൻ ദിസ് കേസ് എക്സാമ്പിൾ. അതായത് എക്സാമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ വാല്യൂസും സ്റ്റാറ്റസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ. ദെൻ ദ പ്രീസെറ്റ് വാല്യൂ ഈസ് 4. ഇപ്പോൾ 4 പ്രീസെറ്റ് വാല്യൂ, 4 ആ ഡൺ ബിറ്റ് സെറ്റ് ആവണമെങ്കിൽ. ആൻഡ് ദ വാല്യൂ ഇൻ ദ അക്യുമുലേറ്റർ ഈസ് 2. സോ ഇഫ് ദ ഇൻപുട്ട് എ വേർ ടു ഗോ ഫ്രം ഫോൾസ് ടു ട്രൂ, ദ വാല്യൂ ഇൻ ദ അക്യുമുലേറ്റർ വുഡ് ഇൻക്രിമെൻറ്റ് ബൈ 1 ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ടു 3. അല്ലേ, 0 to 1 ആയ 3 ആവും. ആൻഡ് ഇഫ് A were to go off, then on again, the accumulator value would increase to 4 and the DN bit will go on. Like, 4 accumulator in the 2, 3, 4, equal I, upon the DN bit set I. And the counter that can continue above the preset value. പ്രീസെറ്റ് വാല്യൂവിന് മേലെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇവിടെ നമ്മളുടെ കാര്യം നടന്നു, എക്സ് എന്ന് പറഞ്ഞത് അവിടെ നടന്നാലും ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ നമുക്കത് വേണ്ട, 0 കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇഫ് ഇൻപുട്ട് ബി ബിക്കംസ് ട്രൂ, ദ വാല്യൂ ഇൻ ദ കൗണ്ടർ അക്യുമുലേറ്റർ വുഡ് ബിക്കം 0. അപ്പോൾ റീസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 0 ആക്കാം. അപ്പോൾ അതാണ് ഒരു കൗണ്ട് അപ്പ് ടൈമർ, സോറി കൗണ്ടർ കൗണ്ടർ CTU ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് അപ്പ് കൗണ്ടറിൻ്റെ എക്സാമ്പിൾ കാണിച്ചാണ്. ഇപ്പോൾ 8 ഇതിൻ്റെ പ്രീസെറ്റ് വരും. അപ്പോൾ അതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഡൺ ബീറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് കണക്ട് ചെയ്തത്. അല്ല, അതിൻ്റെ അഡ്രസ്സ് ആണ് മേലെ കാണിച്ചിട്ടില്ല കേട്ടോ, ഔട്ട് 0. അപ്പോൾ നോക്കി നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8 അറ്റപ്പ് മാത്രമേതായി. അതുവരെ ഇത് കൗണ്ട് അപ്പ് മാത്രമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഡൺ ബീറ്റിൽ ഒരു മാറ്റമില്ല, ഓരോ ട്രാൻസിഷനിലും ഇത് അപ്പ് ആവുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കൗണ്ട് ഡൗണും കാണിക്കാം. ഓരോന്ന് വരുമ്പോൾ ഇവിടെ കുറയാണ് ചെയ്യുക. ഓക്കെ, 14, 13, 12, 10 സെറ്റ് ചെയ്തിട്ടുള്ളത്. 10 എത്തിയപ്പോൾ അത് ഇതായി. അപ്പോൾ അവിടെ വെച്ച് നിന്നു എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്, ഇതൊരു പ്രോസസ്സിലത്തെ എക്സാമ്പിളാണ് നമ്മുടെ അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ഇതൊരു എന്താ പറയുക, കൺവെയർ സിസ്റ്റത്തിൻ്റെയാണ്. ഇറ്റ് ഈസ് യൂസ് ടു റിമൂവ് 5 out of every 10 parts ഫ്രം എ കൺവെയർ വിത്ത് എ ന്യൂമാറ്റിക് സിലിണ്ടർ. അപ്പോൾ ന്യൂമാറ്റിക് സിലിണ്ടർ വെച്ചിട്ട് ഒരു കൺവെയറിൽ വരുന്ന 10 നിന്ന് 5 എടുത്ത് റിമൂവ് ചെയ്യണം, അതാണ് ഇവിടെ ഉദ്ദേശം വരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ കാണാം നിങ്ങൾക്കൊരു ന്യൂമാറ്റിക് സിലിണ്ടർ. അപ്പോൾ ഈ ന്യൂമാറ്റിക് സിലിണ്ടർ ഓൺ ആവുക എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്ന് മൂവ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 2 ഉപയോഗിച്ചിട്ടുണ്ട്. CTU, ഒന്ന് കൗണ്ടർ പാർട്സ് അണ്ടർ സ്കോർ CNT എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രീസെറ്റ് വാല്യൂ 6
അടുത്തത് സി ടി യു കൗണ്ടർ പാർട്സ് അണ്ടർ മാക്സ് അണ്ടർ സ്കോർ മാക്സ് എന്നാണ്, മാക്സിമം അതിൻ്റെ പ്രീസെറ്റ് വാല്യൂ 11 ആണ്. അപ്പോൾ 6-നും 11-നും ഇടയിൽ എന്തായാലും നമുക്ക് 5 എന്നുള്ളൊരു ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പാർട്ട് പ്രസൻറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ. അപ്പോൾ പാർട്ട് പ്രസൻറ്റ് ആയി കഴിഞ്ഞാൽ, പാർട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസ് ചെയ്താൽ ഇതെന്താവും, അതൊക്കെ കൗണ്ടറുകളൊക്കെ അപ്പാവും എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ പാർട്ട് മാക്സ് ഡി ഡോട്ട് ഡി എൻ, മാക്സിമത്തിൻ്റെ ഡി എൻ എന്ന് പറഞ്ഞ ബിറ്റാണ് ഇവിടെ അടുത്ത് കൊടുത്തിട്ടുള്ളത്. എന്തിലോട്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ, ഒന്ന് റീസെറ്റിലേക്ക് പാർട്ട് സി എൻ ടി, പാർട്ട് സി എൻ ടി റീസെറ്റ് ചെയ്യുകയും ചെയ്യും, റീസെറ്റ് പാർട്ട് മാക്സ് രണ്ടിനെയും റീസെറ്റ് ആവും. എന്ത് വന്നു കഴിഞ്ഞാൽ പാർട്ട് മാക്സിൻ്റെ രണ്ടാമത്തെ കൗണ്ടർ 11 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും റീസെറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ അടിയിൽ കാണാം, പാർട്ട് സി എൻ ടീൻ്റെ ഡൺ ബിറ്റ്, സി എൻ ടീൻ്റെ ഡൺ ബിറ്റും പാർട്ട് പ്രസൻറ്റും ആണെങ്കിൽ, അതായത് ആറാമത്തെ എണ്ണം വന്നു കഴിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ആക്റ്റീവ് ന്യൂമാറ്റിക് സിലിണ്ടർ വർക്കിയും. അപ്പം അതാണ് ഇവിടെ വരുന്നത്. ഇപ്പം നമുക്ക് ഇനി വെറുതെ ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പോൾ ആദ്യം 0 എന്ന് വിചാരിക്കുക, രണ്ടും 0 ആണ്. അപ്പോൾ ഇത് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പാർട്ട് പ്രസൻറ്റ് ഓരോ പാർട്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വരും, 1, 2, 3 എന്ന് പറയുന്നത് ഒക്കെ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ഇത് 6 ആവും, ഇതും 6 ആവും. ഓക്കെ, 5 കഴിഞ്ഞിട്ടാണ് 6 വരുന്നത്. അപ്പോൾ ഇത് 6 ആയി, ഇതും 6 ആയി. അപ്പോൾ ഇത് 6 ആയി കഴിഞ്ഞാൽ ഏതിൻ്റെ ഡൺ ബിറ്റ്, സി എൻ ടീൻ്റെ ഡൺ ബിറ്റ് എന്തായി, ഹൈ ആയി. ഓക്കെ, സി എൻ ടീൻ്റെ ഡൺ ബിറ്റ് ഹൈ ആയി. അപ്പോൾ അത് ഹൈ ആകുമ്പോൾ പാർട്ട് സി എൻ ടി ഡൺ ബിറ്റ് ഇവിടെ വന്നു, ഹൈ ആയി. ഇനി അടുത്ത പാർട്ട് വരുമ്പോൾ ഇത് ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ, അടുത്ത ഡൺ ബിറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും, സോറി, അടുത്ത പാർട്ട് പ്രസൻറ്റ് ആകുമ്പോൾ ഇതും കൂടിയും ഹൈ ആകും. ഇപ്പോൾ ഇത് ആൻഡ് ആണല്ലോ, ഇപ്പോൾ രണ്ടും സീരീസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെന്തായി, കറക്റ്റായി. അപ്പോൾ ഇവിടെ എന്ത് വർക്ക് ചെയ്യും, ന്യൂമാറ്റിക് സിലിണ്ടർ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് അതിനെ റിമൂവ് ചെയ്യും. അതായത് വെൻ ദ സിക്സ് പാർട്ട് അറൈവ്സ് ദ ഫസ്റ്റ് കൗണ്ടർ വിൽ ദെൻ ബി ഡൺ അല്ലേ, ദർബൈ അലോയിങ് ദ ന്യൂമാറ്റിക് സിലിണ്ടർ ടു ആക്ച്വേറ്റ് ഫോർ എനി പാർട്ട് ആഫ്റ്റർ 5th. അപ്പോൾ 5-ാമത്തെ കഴിഞ്ഞ് 6-ാമത്തെ വന്നോടുകൂടി ന്യൂമാറ്റിക് സിലിണ്ടർ അവിടെ ആക്ച്വേറ്റ് ചെയ്തു അല്ലേ. ഇനി പക്ഷേ ദ സെക്കൻഡ് കൗണ്ടർ വിൽ കണ്ടിന്യൂ അൺടിൽ ദ 11th പാർട്ടി ഈസ് ഡിറ്റക്റ്റഡ് ആൻഡ് ദെൻ ബോത്ത് കൗണ്ടേഴ്സ് വിൽ റീസെറ്റ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ കാര്യം കഴിഞ്ഞെങ്കിലും ഇത് അപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂമാറ്റിക് സിലിണ്ടർ വർക്ക് ചെയ്തു, അതൊക്കെ ഓക്കെ. അപ്പോൾ അതോട് മൂവ് ചെയ്തു. ഇത് 11 ആയി കഴിഞ്ഞാൽ എന്തായി, വീണ്ടും അവർ റീസെറ്റ് ആയി, വീണ്ടും ആദ്യം തൊട്ടിട്ട് ഈ പരിപാടി തുടങ്ങും. അപ്പോൾ വീണ്ടും ആദ്യം തൊട്ടിട്ട് തുടങ്ങുമ്പോൾ വീണ്ടും 6-ാമത്തെ ഇത് വരുമ്പോൾ മാത്രം ന്യൂമാറ്റിക് വീണ്ടും വർക്ക് ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് എന്താ 5 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് റിമൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കൗണ്ടറാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കൗണ്ടേഴ്സ്.